നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ സൂപ്പർ കപ്പിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറ്റാലിയൻ കരുത്തരായ അറ്റ്ലാന്റയാണ് അവരുടെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക. പോളണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുന്നത്. സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഈ മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു എംബപ്പെയും എൻഡ്രിക്കും റയൽ മാഡ്രിഡിൽ എത്തിയത്. മുന്നേറ്റ നിരയിൽ ഒരുപാട് മികച്ച താരങ്ങളെ ഇതോടുകൂടി റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമായി. ഇതേക്കുറിച്ച് തമാശ രൂപേണ ചില കാര്യങ്ങൾ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, എംബപ്പയുടെ വരവ് എന്റെ സമ്മർ വെക്കേഷൻ നശിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ വലിയ ഒരു പ്രശ്നമാണ് ഉള്ളത്. ഏത് താരങ്ങളെ കളിപ്പിക്കണം, ഏതൊക്കെ താരങ്ങളെ പുറത്തിരുത്തണം എന്ന ചിന്ത മാത്രമായിരുന്നു എനിക്ക് ഈ സമ്മർ വെക്കേഷനിൽ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ വരവ് എന്റെ സമ്മർ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ്. എന്തെന്നാൽ, ഇവർ എല്ലാവരും മികച്ച താരങ്ങളാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ ഈ പ്രശ്നം ഒരുപാട് കാലമൊന്നും നിലനിൽക്കില്ല. കാരണം ഈ സീസണിൽ ഞങ്ങൾക്ക് 70 മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട്. ഒരേ 11 വെച്ച് ഇത്രയും മത്സരങ്ങൾ കളിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കും. കഴിഞ്ഞ സീസണിൽ കുറച്ച് അവസരങ്ങൾ ലഭിച്ചവർ പോലും ടീമിനെ വലിയ രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തും. ഇതാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എംബപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ എന്നിവർ അടങ്ങുന്ന മുന്നേറ്റ നിരയായിരിക്കും പ്രധാനമായും കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക. മധ്യനിരയിലായിരിക്കും ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ടാവുക. അതേസമയം എൻഡ്രിക്ക്, ഇബ്രാഹിം ഡയസ്, ആർദ ഗുളർ തുടങ്ങിയ ഒരുപാട് താരങ്ങളെയും ഈ ഒരു പരിശീലകന് നിലവിൽ ലഭ്യമാണ്. താരസമ്പന്നമായ ഒരു നിര തന്നെ ഇപ്പോൾ റയലിന് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.